സാർ എൻ്റെ പേര് ഹനീൻ ആവിദ് കഴിഞ്ഞ വർഷം സ്കൂളിൽ വെച്ച് നടന്ന ഓൺലൈൻ ക്ലാസ് ഞങ്ങൾക്ക് വളരെ ഫലപ്രദമായിരിക്കുന്നു സാർ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് ഇതാണ് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ കാണുന്നു മറ്റു ഗ്രഹങ്ങളെ ഒന്നും കാണുന്നില്ല അതെന്താണ് അങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രനെ കാണുന്നു മറ്റ് ഗ്രഹങ്ങളെ കാണുന്നില്ല എന്താണ് കാരണമെന്നാണ് ഈ കൊച്ചു മിടുക്കൻ്റെ ചോദ്യം ഭൂമി നോക്കിയാൽ ചന്ദ്രനെ മാത്രമല്ല നമുക്ക് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളെയും കാണാൻ പറ്റും പക്ഷെ ചന്ദ്രനെപ്പോൾ വലുതായി കാണില്ല എന്ന് മാത്രം ഒരു നല്ല തിളക്കമുള്ള ഒരു നക്ഷത്രത്തെ പോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഏറ്റവും വലുതായി കാണുന്ന നക്ഷത്രത്തെക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും പലതും വ്യാഴത്തെയും ശുക്രനെയൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നിങ്ങളത് നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും കാരണം അതിന് മാത്രം വലുപ്പത്തിൽ ഇത് കാണുകയുള്ളൂ അപ്പോൾ ഇവയൊക്കെ നമുക്ക് കാണാം അഞ്ച് ഗ്രഹങ്ങളെ നമുക്ക് കാണാം അത് ചെറുതായി കാണാനും മറ്റുള്ളവയെ തീരെ കാണാതിരിക്കാനും യുഡാനസിനി നെപ്റ്റ്യൂണിയൊക്കെ തീരെ കാണാതിരിക്കാനും കാരണം അവ അത്രയധികം ദൂരെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ദൂരേക്ക് പോകുന്നതോടും വസ്തുക്കളുടെ വലിപ്പം കുറയും നമുക്കറിയാലോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുകൂടെ റോഡിൽ പോകുന്ന ഒരു കാടിൻ്റെ വലിപ്പം പോലും നമുക്കൊരു വിമാനത്തിന് ആകാശത്തിലൂടെ പറക്കുമ്പോൾ തോന്നാറില്ല ഒരു കാറിൽ നാലോ അഞ്ചോ പേര് കയറുമ്പോൾ വിമാനത്തിൽ ഇരുന്നൂറും മുന്നൂറും നാന്നൂറും ഒക്കെ ആളുകൾ കയറും എന്നിട്ടും അത് ചെറുതായി കാണുന്നു അതിന് കാരണം അത് ദൂരായതാണ് ഇതുപോലെ ഗ്രഹങ്ങൾ ചന്ദ്രനെ ചന്ദ്രനപേക്ഷിച്ച് വളരെ 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 ദൂരായതുകൊണ്ട് ചെറുതായി കാണുന്നു ചിലത് തീരെ കാണാതിരിക്കുന്നു ചിലത് ഒരു തിളക്കം കൂടിയ നക്ഷത്രത്തെക്കാളും കുറച്ചും കൂടി വലുപ്പത്ത് കാണുന്നു അതേസമയം യുഡാണസിന് നെപ്റ്റ്യൂണും കൂടുതൽ ദൂരമായതുകൊണ്ട് കാണാതെയും ഇരിക്കുന്നു സാർ എൻ്റെ പേര് ഗസല എൻ്റെ ചോദ്യം ചന്ദ്രനിൽ മനുഷ്യർ ഇറങ്ങിയ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിലൊക്കെ അവർ ചാടി ചാടിയാണല്ലോ നടക്കുന്നത് ഭൂമിയിലെ പോലെ നടക്കാൻ കഴിയില്ലേ ഓക്കെ നല്ല ചോദ്യമാണ് ചോദിച്ചത് ഭൂമിയിലെ പോലെ സാധാരണ നടത്തം ചന്ദ്രനിൽ സാധിക്കില്ല അത് സാധിക്കില്ല കാരണം ചന്ദ്രനിൽ ഭാരം കുറവാണ് തീരഭാരമില്ലെങ്കിൽ പറന്നാണ് പോവുക അപ്പോൾ തീരഭാരം ഇല്ലാത്ത അവസ്ഥയില്ല കുറച്ച് ഭാരമുണ്ട് അപ്പോൾ പടക്കാനുള്ളൊരു ഒരു പ്രവണത ആണ് കാണുന്നത് അതായത് കാൽ മെല്ലെ പൊക്കുമ്പോഴേക്കെ കൂടുതൽ പൊങ്ങിപ്പോകും ഇപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഭാരം ഉണ്ടാകാം കാരണം ഭൂമി വലിയ ഗോളമായതുകൊണ്ട് നമ്മളെ ശക്തിയായിട്ട് താഴേക്ക് ആകർഷിക്കുന്നു ഭൂമിയുടെ ആടിലൊന്ന് മാത്രമേ ആകർഷിക്കാൻ ചന്ദ്രന് കഴിയുള്ളൂ ഇപ്പോൾ ആംസ്ട്രോങ്ങും ആഡ്രിനൊക്കെ ചന്ദ്രനിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഭൂമിയിൽ അറുപത് കിലോ ആണ് തൂക്കുള്ളതെങ്കിൽ ചന്ദ്രനിൽ പത്ത് കിലോ തൂക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അറുപത് കിലോ തൂക്കുള്ള ഒരാൾ ഭൂമിയിൽ നിന്ന് നടന്ന് ശീലിച്ച രീതി ഉണ്ടാവും അയാൾക്ക് പെട്ടെന്ന് പത്ത് കിലോ ആയിട്ട് തൂക്കാൻ കുറയാണ് അപ്പോൾ അത്രയും ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാർ പൊക്കുമ്പോഴേക്ക് കൂടുതൽ പൊങ്ങും അപ്പോൾ കൂടുതൽ പൊങ്ങുമ്പോ സ്വാഭാവികമായിട്ട് ചാട്ടമായിട്ട് മുറ അങ്ങനെ ചാടി ചാടി നടക്കാൻ പറ്റുള്ളത് അൻസിലയാണ് ചന്ദ്രനിലേക്ക് പോകുന്നവർ എന്തിനാണ് വസ്ത്രം അത് കുറേ കാര്യങ്ങളുണ്ട് ചന്ദ്രനില് പകൽ സമയത്താണ് മനുഷ്യന്മാരൊക്കെ പോയത് പകൽ അവിടെ വെള്ളം തിളക്കുന്നതിനേക്കാളും ചൂടാണ് അവിടെ ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിയേഴ് ഡിഗ്രി വരെയൊക്കെ ചൂടുണ്ടാകും വെള്ളം തിളക്കാൻ നൂറ് ഡിഗ്രിയിലെ ശരീരം പൊള്ളാതിരിക്കാൻ ഒന്ന് രണ്ടാമത്തേത് അവിടെ വായു ഇല്ലല്ലോ വായു ഇല്ലാതിരുന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള വായുവൊക്കെ പുറത്തേക്ക് പോകും മൂക്കിലൂടെയും ഒക്കെ അപ്പോൾ നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഈ സ്പേസ് ഷൂട്ട് എന്ന കുപ്പായത്തിനുള്ളിൽ ഭൂമിയിൽ അത്ര കട്ടിയിൽ വായു ഉണ്ടോ അതേ കട്ടിയിൽ വായു നടത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഭൂമിയിൽ ജീവിക്കുന്ന അതേ സുഖത്തോടെ ജീവിക്കാൻ അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയില്ല വായു ശരീരത്തിനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തേത് ഫേസ് ഫേസ്ബുട്ടിൻ്റെ ഹെൽമെറ്റിലകത്താണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാൻ വേണ്ട ഉപകരണങ്ങൾ വാർത്താവിനിമയത്തിൻ്റെ ഉപകരണങ്ങളുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ കേൾക്കുന്നത് ഇടയിൽ വായു ഉള്ളതുകൊണ്ടാണ് ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കും വായു ഇല്ലാത്ത ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കില്ല അപ്പോൾ അതിന് നമ്മൾ മൊബൈൽ ഫോണിൽ പോകുന്ന പോലെ സിഗ്നലായിട്ട് റേഡിയേഷനായിട്ടാണ് ശബ്ദം അവിടെ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ റേഡിയേഷൻ സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനമാണ് ആൻ്റനിയും മറ്റു കാര്യങ്ങളൊക്കെ വേണം ഇതൊക്കെ ആ സ്പേസ് സൂട്ടിൻ്റെ ഹെൽമെറ്റിനകത്താണുള്ളത് അതേപോലെ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ വായു ഉണ്ടാവില്ല വാഹനത്തിനുള്ളിലാകുമ്പോൾ അതിനുള്ളിൽ വായു നടത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ശ്വസിക്കാം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ശ്വസിക്കാം പുറത്ത് വായു ഇല്ലല്ലോ അപ്പോൾ അതിനെ ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ കൊണ്ടുപോകണം അതും ഈ സ്പേസ് സൂട്ടിൻ്റെ പുറത്തുള്ളൊരു ബാഗുണ്ട് ആ ബാഗിനകത്ത് നിന്ന് പൈപ്പ് മൂക്കിലേക്ക് ഇട്ടിട്ട് അതിലൂടെയാണ് ശ്വസിക്കുക ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ധരിക്കുന്നത് സർ ഞാൻ ഫാത്തിമ റിഷ ചന്ദ്രനിലേക്ക് പോകുന്നവർ ഏതു തരം ഭക്ഷണമാണ് കഴിക്കുക അവർ വെള്ളം കുടിക്കുമോ ചന്ദ്രനിലേക്ക് പണ്ടല്ലേ പോയിരുന്നുള്ളൂ ഇപ്പൊ പോകുന്നില്ലല്ലോ പോയിരുന്ന കാലത്ത് കഴിച്ചിരുന്നത് കാപ്സ്യൂൾ ഗുളികയില്ല കാപ്സ്യൂൾ ഗുളിക ആ പോലത്തെ ഭക്ഷണമാണ് അപ്പോൾ അതിനുള്ളിൽ ചെറിയ ചെറിയ ഗുളികകളിൽ ഒരു നേരം നാലഞ്ചോ ഗുളിക കഴിക്കുക അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് വിശപ്പൊക്കെ അനുഭവപ്പെടും പക്ഷെ ക്ഷീണം ഉണ്ടാവില്ല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ ചോറോ അല്ലെങ്കിൽ ചപ്പാത്തിയോ സാമ്പാറോ ഒക്കെ കഴിക്കുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കുറച്ച് ഘടകങ്ങളേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ രാവിലെ കക്കൂസിൽ ഒഴിവാക്കുകയല്ലേ ചെയ്യുന്നത് ശരീരത്തിന് വേണ്ട ഘടകങ്ങൾ നമ്മളെ ശരീരം വലിച്ചെടുക്കും അപ്പോൾ ഇവർ കഴിക്കുന്ന ഈ ഗുളികക്കകത്ത് അങ്ങനെ ഒഴിവാക്കാനൊന്നും ഉണ്ടാവില്ല ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്ന പോഷകടങ്ങൾ മാത്രമാണ് ഈ ഗുളികയിൽ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഗുളികകളാണ് കഴിക്കുക അപ്പോൾ അവർക്ക് കക്കൂസ് പോകേണ്ടി കാരണം കക്കൂസ് പോകാനുള്ള സൗകര്യങ്ങളൊന്നും അവരുടെ വാഹനത്തിൽ അന്നത്തെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം വേണം ഉറപ്പല്ലേ ചന്ദ്രനെ പോയി വരാൻ ആറ് ദിവസം സമയം വേണം ആറ് ദിവസം പോയിട്ട് ഒരു ദിവസം പോലും വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വെള്ളം അവർ കൊണ്ടുപോകും അത് കുടിക്കും ഭക്ഷണം ഗുളികാരൂപത്തിലുള്ള ഭക്ഷണം കഴിക്കും അല്ലെങ്കിലുള്ള പ്രശ്നം കക്കൂസ് പോകാൻ വെച്ചാൽ അത് വാഹനത്തിനുള്ളിലൊക്കെ ഒരു ക്ലോസറ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ക്ലോസറ്റിലേക്ക് ഇവർ മലം ഒഴിവാക്കിയാൽ അത് ഭാരമില്ലാത്ത അവസ്ഥയിൽ അത് വാഹനത്തിനുള്ളിലൂടെ പറന്ന് നടക്കുക ചെയ്യുക നമുക്കിപ്പോൾ ഭൂമിയിലാണെങ്കിൽ ഭൂമിയുടെ ആകർഷണം കൊണ്ടാണ് അത് ക്ലോസറ്റിലേക്ക് വീഴുന്നത് അവിടെ ഭൂമിയുടെ ആകർഷണം ഇല്ലാത്തത് കൊണ്ട് അത് വായുലൂടെ പറന്ന് നടന്ന് നമ്മുടെ കണ്ണിലും മുഖത്തും വായുലൊക്കെ ആവും അതാണ് പ്രശ്നം അതുകൊണ്ട് അവർ അന്ന് ഇങ്ങനെ ഗുളിക രൂപത്തിലുള്ള വെള്ളമാണ് കഴിച്ചിരുന്നത് അപ്പോൾ വെള്ളം കുടിച്ചാൽ മൂത്തൊഴിക്കില്ല എന്ന് സംശയമുണ്ടാകും അതും ഇതുപോലെ പടന്ന് നടക്കൂലേ തീർച്ചയായിട്ടും വെള്ളവും ബഹിരാകാശത്ത് ഈ വാഹനത്തിനുള്ളിൽ അങ്ങനെ ഉണ്ടായിട്ട് പറന്ന് നടക്കുകയാണ് ചെയ്യുക പക്ഷെ അതിനവര് ഒരു ഇപ്പോൾ രോഗികൾക്ക് കൺ കണ്ടിട്ടില്ല സുഖമില്ലാത്ത രോഗികൾക്ക് മൂത്തൊഴിക്കാൻ പറ്റാത്തവർക്ക് ട്യൂബ് ഘടിപ്പിച്ചവർ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് മൂത്രൊഴിക്കുന്നു ഇതേ രീതിയിൽ അവരുടെ മൂത്രൊഴിക്കലൊരു പ്രത്യേക കവറിനുള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് അത് ഭൂമി കൊണ്ടുവന്നിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പൊ ആറു ദിവസത്തെ മൂത്രം അവർ താങ്ങിയാണ് നടക്കുക നടത്തുക കാരണം ഇവിടുന്ന് പോകുമ്പോഴേ സ്പെസ് ഫുഡ് ധരിച്ചാണ് നടക്കുക അത് ഒറ്റക്കൊന്നും ധരിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ സഹായം വേണം തിരിച്ചു വരുന്നത് വരെയും ആറു ദിവസത്തെ മൂത്രം താങ്ങി വേണം അവരെ നടക്കാൻ ഞാൻ ഹസീം ലോകചാന്ദ്ര ജൂലൈ ഇരുപതിനാണ് ഇന്ത്യയിൽ ജൂലൈ ഇരുപത്തി കാരണം എന്ത് രണ്ടാമത്തേത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ ഭൂമിയുടെ മുകളിലാണ് ചന്ദ്രനിൽ നിന്ന് പോയി നോക്കിയാൽ അപ്പോഴും ഭൂമി മുകളിലാണ് പറയുന്നു കാരണം എന്ത് രണ്ട് ചോദ്യമാണ് ചോദിച്ചത് അമേരിക്കക്കാർക്ക് തീയതി ഇരുപതും നമുക്ക് ഇരുപത്തി ഒന്നും തന്നെയാണ് അതിൻ്റെ കാരണം ആ ഡേറ്റിലുള്ള വ്യത്യാസമാണ് നമ്മൾ അമേരിക്കയും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ സമയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് പകലാകുമ്പോൾ അവർക്ക് രാത്രിയും അവർക്ക് പകലാകുമ്പോൾ നമുക്ക് രാത്രിയാകും അതുകൊണ്ട് നമ്മുടെ ടൈം അവരെക്കാൾ മുമ്പാണ് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴേക്കും അവർക്ക് ഇരുപതാം തീയതി അതാണ് അതിൻ്റെ കാരണം അപ്പോൾ അവർ ഇരുപതാം തീയതി എന്ന് പറയും നമ്മൾ ഇരുപത്തൊന്നാം തീയതി എന്നും പറയും ഇനി രണ്ടാമത്തേത് മുകളിലെ നോക്കിയാലാണ് നമ്മൾ ചന്ദ്രനെ കാണുക ചന്ദ്രൻ ഭൂമിയെ കാണണമെങ്കിൽ മുകളിലേക്ക് നോക്കണം എന്താണ് കാരണം ചന്ദ്രനെ പോയിട്ട് നമ്മളിങ്ങനെ നിൽക്കുക എന്ന് വിചാരിക്കുക നിന്നിട്ട് നേരെ താഴേക്ക് നോക്കിയാൽ എന്താ കാണുക കാൽ ചുവട്ടിൽ ചന്ദ്രനെ തന്നെ കാണും ചന്ദ്രനിലല്ലേ നിൽക്കുന്നത് അപ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു ഗോളത്തിൽ നിൽക്കുമ്പോൾ ആ ഗോളം നമ്മളെ താഴേക്ക് ആകർഷിക്കും ആ ആകർഷണത്തിൻ്റെ ദിശയാണ് താഴെ അതിൻ്റെ എതിർദിശയാണ് മുകൾ അപ്പോൾ നമ്മൾ ചന്ദ്രനേക്ക് ചെല്ലുമ്പോഴേക്കന്നെ തിരിഞ്ഞു ചെന്ന് ചന്ദ്രനിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാതിരി രണ്ട് ഭൂമിയുടെ ഭാഗത്തേക്ക് തല വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചന്ദ്രനെ തൂങ്ങി കിടക്കുന്ന മാതിരി ആണ് ഉണ്ടാവുക പക്ഷെ നമുക്കിങ്ങനെ തോന്നില്ല അന്നേരം നമ്മൾ ശരിക്കും നിൽക്കുന്ന പോലെ തോന്നും ഏതുപോലെ ഇപ്പം നമ്മളെ ഇന്ത്യക്കാർ അമേരിക്ക എന്ത് ചെയ്യുന്നു ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നു ഭൂമിയുടെ നേരെ എതിർഭാഗത്തല്ല അമേരിക്ക അപ്പോൾ അമേരിക്കക്കാരൊക്കെ ഭൂമിയിൽ ഇങ്ങോട്ട് കാലം വെച്ച് അങ്ങോട്ട് തലയിട്ട് തൂങ്ങി നിൽക്കുകയല്ലേ പക്ഷെ അവർക്ക് തൂങ്ങി നിൽക്കാൻ തോന്നുന്നില്ലല്ലോ ഇതേപോലെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ തൂങ്ങി പോലെ ആവും അപ്പോൾ നമ്മുടെ തല ഇങ്ങോട്ടാവും തല ഭൂമിയുടെ നേരെയാവും അപ്പോൾ നമ്മൾ തലയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ മുകളല്ലേ മുകളിലേക്ക് നോക്കേണ്ടി വരും പക്ഷെ അപ്പഴും നമുക്ക് തോന്നില്ല നമ്മൾ തൂങ്ങി നിൽക്കാമെന്ന് തോന്നില്ല എന്ന് മാത്രം സർ എൻ്റെ പേര് ഹനാൻ ആബിദ് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ് അവിടെ എത്താൻ എത്ര സമയം വേണം ചന്ദ്രനിലേക്കുള്ള ദൂരം എപ്പോഴും സ്ഥിരമല്ല കാരണം ചന്ദ്രൻ ദീർഘവൃത്തത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഭൂമിയുടെ കുറച്ചും കൂടി എടുത്ത് വരും ചിലപ്പോൾ കുറച്ച് ദൂരം അപ്പോൾ ദൂരം പറയുക ശരാശരി ദൂരമാണ് ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്ററാണ് മനുഷ്യന് ചന്ദ്രനിലെ അന്നത്തെ യാത്രകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലുള്ള അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കൊല്ലങ്ങളിൽ നടത്തിയ യാത്രകളിൽ മൂന്ന് ദിവസമാണ് അങ്ങോട്ടുള്ള യാത്രയ്ക്കെടുത്തത് തിരിച്ചിങ്ങോട്ട് മൂന്ന് ദിവസവും ഇന്ന് ഇപ്പോ അതിനേക്കാളൊക്കെ വേഗതയുള്ള വാഹനങ്ങളാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വാഹനത്തിന്റെ വേഗതക്കനുസരിച്ച് ഒരു പക്ഷേ ഇപ്പൊ അത് മൂന്ന് ദിവസമുള്ളത് രണ്ടര ദിവസോ രണ്ടു ദിവസൊക്കെ ആയിട്ട് കുറഞ്ഞേക്കാം ഭാവിയില് അന്തരീക്ഷം ഭൂമിയെ പോലെ തന്നെയാണോ ഒരു ഗോളത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള വായുമണ്ഡലത്തിലാണ് അപ്പോൾ ചന്ദ്രന് ചുറ്റും അങ്ങനെ ഇല്ല അതുകൊണ്ട് അന്തരീക്ഷമില്ല അന്തരീക്ഷമില്ലാത്തത് കൊണ്ട് ആകാശം കിടത്തിരിക്കും ഇവിടെ വായു ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലുള്ള അന്തരീക്ഷം വെളുത്തിരിക്കുന്നത് സൂര്യപ്രകാശം ഈ വായു കണങ്ങളിൽ തട്ടിച്ചിതറുന്നത് കൊണ്ട് അതില്ലാത്തത് കൊണ്ട് അവിടെ ആകാശം രാത്രി പകലായാലും രാത്രിയായാലും ഒരുപോലെ ആയിരിക്കും ഇരുട്ടാണ് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ പകൽ പോലും മേലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ കാണാനും പറ്റും